എല്ലാവർക്കും ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 24-ാമത്തെ പാഠമാണ്. മനുഷ്യർ തമ്മിലുള്ള ഉടമ്പടി എന്നാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠം പഠിക്കുന്നതിനുള്ള ഉദ്ദേശം, ഉടമ്പടി ബന്ധങ്ങൾ വ്യക്തികളുടെ ജീവിതത്തിൽ സാമൂഹ്യവും മതപരവും സാമ്പത്തികവും സൗഹാർദ്ദപരവുമായ ഇടപെടലുകൾക്ക് ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു പാഠമാണ് ഈ 24-ാമത്തെ പാഠം, മനുഷ്യർ തമ്മിലുള്ള ഉടമ്പടി. ഇതിനാധാരമായി തന്നിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 17 മുതൽ 24 വരെ, 31-ാം അധ്യായം 43 മുതൽ 55 വരെ, 41-ാം അധ്യായം 34 മുതൽ 44 വരെ. ഈ വേദഭാഗങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് ഈ ഉടമ്പടിയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. മനഃപ്പാഠമായി തന്നിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 23-ാമത്തെ വാക്യം, ആകയാൽ നീ എന്നോടോ എൻ്റെ സന്തതിയോടോ എൻ്റെ കുലത്തോടോ വ്യാജം പ്രവർത്തിക്കാതെ ഞാൻ നിന്നോട് ദയ കാണിക്കും പോലെ നീ എന്നോടും പാർത്ത് വരുന്ന ദേശത്തോടും ദയ കാണിക്കണം കാണിക്കുമെന്ന് ദൈവത്തെ ചൊല്ലി ഇവിടെ വെച്ച് എന്നോട് സത്യം ചെയ്തെന്ന് പറഞ്ഞു. ഇതാണ് മനഃപ്പാഠവാക്യം. അപ്പോൾ എല്ലാവരും അതൊന്ന് പഠിച്ചേക്കണം. അപ്പോൾ ഈ ഉടമ്പടി എന്ന എബ്രായ ഭാഷയിൽ ബ്രീത്ത് എന്ന് പറയുന്ന പദം, അതിന് തന്നിരിക്കുന്ന അർത്ഥം ഉടമ്പടി അല്ലെങ്കിൽ നിയമം അല്ലെങ്കിൽ സഖ്യത. അപ്പോൾ എന്താണ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ, നമ്മൾ എഗ്രിമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഉടമ്പടി. അപ്പോൾ അത് ഈ ഉടമ്പടി എന്ന് പറയുന്നത് നമുക്ക് വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് ഉടമ്പടി ഉണ്ടാക്കാൻ സാധിക്കും, അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ ഉടമ്പടി ഉണ്ടാക്കാം, അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കാം. അങ്ങനെ പല സാഹചര്യം സിറ്റുവേഷൻസിലാണ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ചാണ് മുന്നോട്ട് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി നിർമ്മിച്ചെടുക്കാനുള്ള ഒരു ധാരണാപത്രമാണ് ഈ ഉടമ്പടിയെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേദപുസ്തകത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ആ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ തമ്മിലുണ്ടാക്കുന്ന ഉടമ്പടിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്തിൽ പഠിക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ട് അബ്രഹാം മൽക്കീസദേക്ക് രാജാവ്, പിന്നെ അതുപോലെ സോദാൻ രാജാവ് തമ്മിലുള്ള ഉടമ്പടിയെക്കുറിച്ചാണ് ഒന്നാമതായി നമ്മൾ പഠിക്കുന്നത്. അബ്രഹാം ലോത്തിനെ ആ ദേശത്തിൻ്റെ ലോത്തിനെ ബദ്ധനാക്കി വെച്ചിരുന്നു, അല്ലെങ്കിൽ അടിമയാക്കി വെച്ചിരുന്ന സ്ഥലത്ത് നിന്നും ഈ ലോത്തിനെ അബ്രഹാം വിടുവെച്ചു കൊണ്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ വിടുവെച്ച് ആ ദേശത്ത് നിന്ന് വിടുവെച്ച് കൊണ്ടുവരുമ്പോൾ പിന്നെ സോദാം എന്ന് പറയുന്ന രാജാവും ശാലോം രാജാവും ഈ അബ്രഹാമിനെ സ്വീകരിക്കുന്ന വ്യത്യസ്തങ്ങളായ ആ അനുഭവമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദ്യം ഇവിടെ സോദോൻ രാജാവ് ഈ വ്യക്തിയെ അല്ലെങ്കിൽ അബ്രഹാമിനെ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അബ്രഹാമിനെ പിന്നെ ഇങ്ങനെ അടിമത്തത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ബദ്ധരാക്കി വെച്ചിരുന്ന അവരുടെ ആ അവസ്ഥയിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു അപ്പം നുറുക്കി വീഞ്ഞും എല്ലാം കൊടുത്ത് സന്തോഷിപ്പിക്കുന്നതായിട്ടും ഒരു ആത്മീയ അനുഭവം അവിടെ ഉണ്ടാക്കുന്നതായിട്ടും നമുക്ക് കാണാം. എന്നൊരു ഒരു നല്ലൊരു കൂടിച്ചേരലിൽ അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ പുരോഹിതനായ മൽക്കീസദേക്കിൻ്റെ സമീപത്ത് വച്ച് അല്ലെങ്കിൽ കൂട്ടായ്മയിലൂടെ അവരെ അപ്പം നുറുക്കി സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഈ അബ്രഹാം അവർക്ക് ദശാംശം അല്ലെങ്കിൽ പുരോഹിതന് ദശാംശം കൊടുത്ത് ഒരു നല്ലൊരു ബന്ധം അവിടെ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സോദാൻ രാജാവ് പിന്നെ
സോദോമിലെ രാജാവ് എൻ്റെ ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ സോദോമിലാണല്ലോ ഈ പിന്നെ ലോത്ത് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ അവരുടെ സമ്പത്തുകൾ, സോദോമിലെ രാജാവ് അവരുടെ സമ്പത്തുകളൊക്കെ അപഹരിച്ച് ഇത് അബ്രഹാം കൊണ്ടുപോകും എന്നുള്ളൊരു ധാരണയില്ലേ. അപ്പോൾ അത് അങ്ങനെ ഒന്നും കൊണ്ടുപോകരുത്, ഞങ്ങൾക്കുള്ളത് പിന്നെ സമ്പത്തുകളെല്ലാം തിരിച്ചു തരണമെന്നൊരു ആവശ്യം ഇവിടെ ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഒരു ഉടമ്പടി കരാർ അബ്രഹാമും സോദോമിലെ രാജാവും തമ്മിൽ ഇവിടെ ഉണ്ടാക്കുന്നതായിട്ട് കാണാം. അപ്പോൾ എന്നാൽ അബ്രഹാം പറഞ്ഞത് ഭൗമിക സമ്പത്തും സോദോമിൽ നിന്നും ഒന്നും സ്വീകരിക്കുകയില്ല, സ്വർഗത്തിനും ഭൂമിയിലും നാഥനായ യഹോവയിലേക്ക് കൈയുയർത്തി ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ യാതൊരു സമ്പത്തും ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, പകരം ഞങ്ങളോട് കൂടെ വരുന്നതായ പുരുഷന്മാരായ അനേറും അശേറും മമ്രേ അനേർ അശേർ അസ്നേർ മമ്രേ എന്നിവരുടെ ഓഹരികൾ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ എന്നുള്ള ഒരു ഭൗമിക ആത്മീയമായ അവിടെ ഒരു ഉടമ്പടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോയത്. ഇനി അടുത്ത ഉടമ്പടിയെ കുറിച്ച് നോക്കുമ്പോൾ രണ്ടാമതായിട്ട് യാക്കോബ് ലാബാനോട് ഒരു ഉടമ്പടി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ സർവസമ്പത്തുമായി ലാബാൻ്റെ വീട്ടിൽ നിന്ന് യാക്കോബ് പോവുകയാണ്. പോയതിന് ശേഷം അവിടെ ലാബാൻ വീണ്ടും യാക്കോബിനെ കണ്ടെത്തുന്നു. യാക്കോബിനെ കണ്ടെത്തി അവർ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ സ്വത്തുക്കളും മക്കളും അവരെല്ലാം പരിപാലനം ചെയ്തു കൊള്ളണം എന്നുള്ള ഒരു ഉടമ്പടി അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് യാക്കോബും ലാബാനും തമ്മിൽ. അപ്പോൾ ദേശത്തിൻ്റെ ധാർമ്മികത നിലനിർത്തി പരിപാലിക്കും എന്ന ഉറപ്പാണ് യാക്കോബ് ലാബാൻ ഉടമ്പടിയുടെ അന്തസ്സത്തെ എന്ന് പറയുന്നത്. പറഞ്ഞ ഒരു ദൃഢമായ ഒരു ഉറപ്പ്. ഈ ഉടമ്പടിയിൽ മതപരമായ ആചാരം നടക്കുന്നു, ഒരു മതപരമായ ഒരു ആചാരം കൂടെ അവിടെ നടത്തുകയാണ്, ഒരു സാക്ഷ്യ കൂമ്പാരം ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി യാക്കോബ് ഒരു കല്ലെടുത്ത് അവിടെ ഉയർത്തുന്നു, കല്ലെടുത്ത് വയ്ക്കുന്നു. അതിനോട് ചേർന്ന സഹോദരങ്ങളെല്ലാം കല്ലുകൾ പറക്കി കൂട്ടി വെച്ച് ഒരു കൽ കൂമ്പാരം അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ലാബോൻ ഗയർ സഹാദൂത്തേ എന്നും യാക്കോബ് ഗലേത് എന്നും എന്നാണ് അതിനെ പറഞ്ഞത്. അപ്പോൾ അത് പിന്നത്തതിൽ മിസ്പ അല്ലെങ്കിൽ കാവൽ മാടം എന്നും പേർ വിളിച്ചു, കാവൽ മാടം എന്നുള്ള പേർ വിളിച്ചു. അപ്പോൾ ഇത് ഒരു സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം എന്നാണ്, കാവൽ മാടം അല്ലെങ്കിൽ മിസ്പ എന്ന് പറഞ്ഞാൽ എന്താണ്, കാവൽ സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം എന്ന അർത്ഥം വരുന്ന ഒരു മതപരമായൊരു ചടങ്ങ് കൂടെ ഈ ഉടമ്പടിയിൽ അവിടെ ഉണ്ടാക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമതായി പറയുമ്പോൾ യോസഫ് ഫറവോനും തമ്മിലൊരു ഉടമ്പടി ഉണ്ടാക്കുന്നതായിട്ട് കാണാം. യോസഫും ഫറവോനും, യോസഫ് നമുക്കറിയാം ഫറവോൻ്റെ കൊട്ടാരത്തിൽ എങ്ങനെയാണ് വന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ അവിടെ പിന്നെ വളരെ വ്യസനിച്ചിരിക്കുന്നതായ രാജാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രശ്ന വളരെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. അപ്പോൾ രാജാവിൻ്റെ ആ സഭയിൽ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പിന്നെ പ്രജകൾക്കും ഒന്നും കഴിയുന്നില്ല. ഈ അവസരത്തിലാണ് യോസഫും ഫറവോനും കൂടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കൂടിച്ചേരലുണ്ടാകുന്നത്. അപ്പോൾ അവിടെ വെച്ച് അവർ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് ഉപദേശകനായിട്ടും നല്ലൊരു വക്താവായിട്ടും അവിടെ യോസഫിനെ ആക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു മുദ്രമോതിരം കൊടുത്ത് ഈ യോസഫിനെ സ്വീകരിക്കുന്നതായി അവിടെ ഒരു ഉടമ്പടി ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഉടമ്പടികൾ നമ്മൾ നോക്കുമ്പോൾ ഈ വേദഭാഗങ്ങളിലെല്ലാം നോക്കുമ്പോൾ സകല സൃഷ്ടിയെയും നന്മയ്ക്കും വളർച്ചയ്ക്കും പ്രയോജനപ്പെടുത്തുന്നതായിരിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളിലും അവരുടെ നന്മയാണ്,
മുന്നോട്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനാണ് അതിലൂടെ സഹായിച്ചത്. അല്ലാതെ വേറൊരു വിദ്വേഷം അവിടെ ഉണ്ടാകുന്നില്ല. സാമൂഹികവും സാമ്പത്തികവും മതപരവും ആത്മീയവും രാജകീയപരമായ ഉടമ്പടികൾ ദേശത്തിനും കുടുംബത്തിനും വ്യക്തികൾക്കും നന്മ ഉണ്ടാക്കുന്നതും ദൈവത്തിനും മഹത്വം നൽകുന്നതും ആയിരിക്കണം. അങ്ങനെയുള്ള ഉടമ്പടികളാണ് മനുഷ്യർ തമ്മിൽ വേണ്ടത് എന്നുള്ളതാണ് നാം ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. നമുക്ക് സമാപനമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കൈവെക്കും. സ്നേഹവാനായ സ്വർഗീയദേവമേ, ഞങ്ങൾ ഇന്ന് സൺഡേ സ്കൂളായിട്ട് കടന്നു വന്നിരിക്കുന്നല്ലോ നാഥ ദേവമേ. ഞങ്ങൾ ഉടമ്പടികളെക്കുറിച്ചാണ്, മനുഷ്യർ തമ്മിൽ നടത്തുന്ന ഉടമ്പടികളെക്കുറിച്ചാണ് ആലോചിച്ചതും പഠിച്ചതും വേദഭാഗത്തിൽ നിന്ന് ഞങ്ങൾ ധ്യാനിച്ചതും. ആ അതേപോലെ ഞങ്ങളുടെ ജീവിതത്തിലും പോസിറ്റീവായിട്ടുള്ള ഉടമ്പടികൾ ജീവിതത്തിൽ ഉണ്ടാകുവാനും അത് സമൂഹത്തിനും വ്യക്തികൾക്ക് നന്മ തരുന്നതായി തീരുവാനും സഹായിക്കുമാറാകണമേ. ക്ലാസ്സിൻ്റെ ആദ്യാവസാനം കൂടെ ഇരുന്നല്ലോ യേശുവിൻ നാമത്തിനെ. ആമേൻ.